ഒരു തരംഗമായിട്ടാണ് മഹീന്ദ്ര എക്സ് യു വി 700 നിരത്തിലെത്തിയത്. ഒരുപാട് സവിശേഷതകളും കാണാൻ നല്ല കൗതുകവും ആ ഒരു ഗാംഭീര്യമുള്ള വണ്ടി നിലയ്ക്ക് ആളുകളുടെ അറ്റൻഷൻ പെട്ടെന്ന് തന്നെ നേടാനായി. ഇപ്പോൾ മീഡിയ ഡ്രൈവ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വണ്ടിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. വാഹനം ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ 50,000 ബുക്കിംഗ് ക്രോസ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിരത്തിലെ ഒരു സംസാര വിഷയമാണ് എക്സ് യു വി 700. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശദമായ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ആ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. ഇപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ഒരു എക്സ് യു വി 700 എന്തുകൊണ്ടാണ് മറ്റുള്ള വണ്ടിയിൽ നിന്നും വ്യത്യസ്തമാവുന്നത് എന്നുള്ളത് നോക്കാം. അതായത് 15 ലക്ഷം താഴെ കിട്ടുന്ന ഏറ്റവും കരുത്തുറ്റൊരു വണ്ടി എന്ന നിലയ്ക്ക് 3 എഞ്ചിൻ ഓപ്ഷനുകളും ഓട്ടോമാറ്റിക് മാനുവൽ ഗിയർ ബോക്സും കൂടാതെ ഒരുപാട് സവിശേഷത ഉണങ്ങിയ ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഈ വണ്ടിക്ക് ഒരുപാട് കാര്യങ്ങളിൽ സംസാരിക്കാനായിട്ട്, അതായത് ടോക്കിംഗ് പോയിന്റ്സ് ഒരുപാടുണ്ടെന്ന് പറയാം. എന്തായാലും വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം. നമുക്കിന്ന് എക്സ് യു വി 700 കുറച്ച് പ്രത്യേകതകൾ നോക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം, നോട്ടിഫിക്കേഷൻ കിട്ടണേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങളൊരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്, ഒരു പുതിയ കാർ വാങ്ങാനുള്ള ബഡ്ജറ്റില്ല, ഒരു യൂസ്ഡ് കാറാണ് പ്രിഫർ ചെയ്യുന്നത്, ഇനി അതല്ലെങ്കിൽ ഒരു ചെറിയ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഒരു വലിയ കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ വലിയ കാർ വാങ്ങുക എന്ന് പറയുന്നത് പുതിയ കാറാകുമ്പോൾ ഒരുപാട് പൈസ ഉള്ള കാര്യമാണ്. അപ്പോൾ യൂസ്ഡ് കാറാണ് അവിടെയും പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെക്കേണ്ട ഒരു സർവീസാണ് കാർസ് 24. അതായത് 140 ചെക്ക് പോയിൻറ്റുകളിൽ കടന്നു പോയിട്ടാണ് കാർസ് 24 വണ്ടി എത്തുന്നത്. അവിടെ നിന്ന് ആ ഒരു 140 പോയിൻറ്റുകൾ പാലിക്കപ്പെടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ റീഫർബിഷ് ചെയ്തിട്ട് ടോപ്പ് നോച്ച് കണ്ടീഷനിലാണ് അവർ ആ വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യുക. അങ്ങനെ ഡെലിവറി ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ഓൺലൈനായിട്ട് 360 ഡിഗ്രി ചെക്ക് ചെയ്യാനും, അതായത് 360 ഡിഗ്രി നമുക്ക് കണ്ടുകൊണ്ട് ചെക്ക് ചെയ്യാനും, ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീട്ടുവാതിൽക്കൽ ആ വണ്ടി അവർ ഡെലിവറി തരും. അങ്ങനെ ഡെലിവറി തന്നാൽ തന്നെ 7 ദിവസത്തിനുള്ളിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ളൊരു ആ ഒരു പോളിസി കൂടിയുണ്ട്. അതുമല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ 6 മാസത്തെ വാറൻറ്റിയോട് കൂടിയിട്ട് നമുക്ക് ഒരു ഹാസിൽ ഫ്രീ ഓണർഷിപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു യൂസ്ഡ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ, ഒരു യൂസ്ഡ് കാർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാർസ് 24 ചെക്കൗട്ട് ചെയ്യണം. എക്സ് യു വി 700 ഹെഡ്ലാമ്പും ടെയിൽ ലാമ്പും LED ആണ്. ഈ ടെയിൽ ലാമ്പ് ഹെഡ്ലാമ്പ് ആ ഒരു ഡിസൈൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ സ്വാപ്പിംഗ് ഇൻഡിക്കേറ്റർ ഡിസൈനെ കുറിച്ച് പറയണം, കൂടാതെ ഷേപ്പിനെ കുറിച്ച് പറയണം, അതിനുള്ള ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് പറയണം. അപ്പോൾ ഒരുപാട് എലമെൻറ്റുകളൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല വെളിച്ചമേകുന്ന ഒരു LED ഹെഡ്ലാമ്പ് ഡിസൈനും. ഇപ്പോൾ ഹെഡ്ലാമ്പിനെ പോലെ തന്നെ അത്രയും മൈന്യൂട്ട് ഡീറ്റെയിലിങ് ടെയിൽ ലാമ്പിലുണ്ട്. അതായത് കാഴ്ചയ്ക്ക് നല്ല കൗതുകമുള്ള ഹെഡ്ലാമ്പ് ടെയിൽ ലാമ്പ് ഡിസൈനാണ്. ആ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്ന രൂപത്തിലുള്ള ആരോ ഹെഡ് പോലുള്ള ഒരു ടെയിൽ ലാമ്പ് ഡിസൈനാണ് എക്സ് യു വിക്ക് ഉള്ളത്. പ്രീമിയം കാറുകളൊക്കെ കണ്ട് വന്നിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ പഴയ SLS ഗൾവിങ്ങിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഡോർ ഹാൻഡിലെ രൂപത്തിലുള്ള ഫുൾ ടൈപ്പ് ഡോർ ഹാൻഡിലാണ്. അതായത് ആ ഒരു പ്രസ്സിലാണ് അത് തുറന്നു വരിക, അതിനുശേഷം നമുക്ക് വണ്ടി അങ്ങ് തുറക്കാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡോർ ഹാൻഡിലും സെഗ്മെൻറ്റ് ഫസ്റ്റാണെന്ന് പറയാം. അതായത് അധികം നമ്മൾ നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ 20 ലക്ഷം രൂപ താഴെയുള്ള വണ്ടികളൊന്നും ഈ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ഡിസൈൻ കൂടി എക്സ് യു വിയുടെ പുതുമയായിട്ട് പറയാം. ഇപ്പോൾ സൺറൂഫ് ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു പനോറമിക് സൺറൂഫുള്ള മോഡലെന്ന് കൂടി എക്സ് വി 700 പറയണം. അതായത് വലിയ സൺറൂഫാണ്. അപ്പോൾ ഈ വൈറ്റ് ഇൻറ്റീരിയറും ഈ സൺറൂഫ് കൂടി ചേർന്നിട്ട് നല്ല ഏറിയ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് എക്സ് വി 700. പഴയ BMW iDrive സമയമുള്ള ഒരു നോബിള് നമുക്ക് ആ മീഡിയ സ്ക്രീൻ കൺട്രോൾ ചെയ്യാം. അപ്പോൾ 3 വിധത്തിൽ ആ മീഡിയ സ്ക്രീൻ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ടച്ചായിട്ടും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിലും കൂടാതെ ഈ ഒരു നോബിലും. ഈ ഒരു നോബ് അത്യാവശ്യം റെസ്പോൺസിബിലിറ്റി തോന്നി, സ്റ്റിൽ ആ ഒരു സ്ക്രീനത്തിൽ ലാഗിയാണ്. പിന്നെ ആ ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ പ്രീമിയം കാറുകൾക്ക് തുല്യമായിട്ടുള്ള സവിശേഷതകളുണ്ട് ഈ ഒരു എക്സ് യു വി 700 എന്നുള്ളതാണ്. അത്യാവശ്യം പ്രീമിയം ഫീൽ ഉണ്ട് ആ ഒരു നോവിന്. മഹീന്ദ്ര എക്സ് യു വിയിൽ അലക്സ AI ഉണ്ടെന്നുള്ളതാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു സംഗതി പറയണത്. അപ്പോൾ അലക്സ സപ്പോർട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഈ ഒരു എക്സ് യു വി 700 എന്ന് പറയാം. ചില കമാൻഡുകളൊക്കെ നമുക്ക് അലക്സയെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ പറ്റും. പാട്ട് വയ്ക്കാനും അല്ലെങ്കിൽ റേഡിയോ ട്യൂൺ ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ AC ആ ഒരു ടെമ്പറേച്ചർ മാറ്റാനൊക്കെ നമുക്ക് അലക്സയോട് ആവശ്യപ്പെടാം.
അപ്പോൾ വീടുകളിലൊക്കെ അലക്സ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഫീൽ ഹോം കൂടിയാണ് ഈ ഒരു വണ്ടിക്കകത്ത് കയറുക എന്നുള്ളതാണ്. സോണിയുടെ ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിന് ശരിക്കും ഒരു പ്രശംസ ആർഹിക്കുന്നുണ്ട്. അതായത് ആ ഒരു ചെറിയ ട്വീറ്ററിലും കൂടാതെ സൺവൈസറിന് അടുത്തുള്ള ഒരു വലിയ സ്പീക്കറും കൂടാതെ ഡോറുകളുടെ സ്പീക്കറും പിന്നെ അതുമാത്രമല്ല പിന്നിലുള്ള ആ ഒരു സബ് വൂഫറും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു സറൗണ്ട് സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വണ്ടിക്കകത്ത് കിട്ടുന്നുണ്ട്. അതായത് മികച്ച സൗണ്ട് ക്വാളിറ്റിയുള്ള ഒരു വണ്ടി കൂടിയാണ് XUV 700 എന്നുള്ളതാണ്. അപ്പോൾ പാട്ട് കേൾക്കാമെന്നുള്ളതല്ല, പാട്ട് ഇമ്പമോടെ കേൾക്കാമെന്നുള്ളതാണ് XUV 700 പ്രത്യേകത. നാല് ഡ്രൈവിംഗ് മോഡുകളുണ്ട്. നാലെന്ന് പറയുമ്പോൾ മൂന്ന് മോഡും കസ്റ്റമും ഉണ്ട്. ആ കസ്റ്റമിൽ നമുക്ക് ഈ മൂന്ന് മോഡുകളിലെ ആ വൈവിധ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് ഓടിക്കുക എന്നുള്ളതാണ്. മെസ്സേജ് ബെൻസിന് സമാനമായിട്ടൊരു മീഡിയ സ്ക്രീനാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിർച്വൽ കോക്ക്പിറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു മീറ്റർ കൺസോൾ കൂടിയാണ് XUV 700. അപ്പോൾ അതിനകത്തുള്ള ആ ഒരു മെയിൻ ഐറ്റംസ് ഒക്കെ കണ്ടില്ലേ. കൂടാതെ മീറ്റർ കൺസോൾ നമുക്ക് മൂന്ന് വിധത്തിൽ നോർമലെന്നും മാനുവലെന്നും ഇൻഫർമേഷൻ എന്നുള്ള മൂന്ന് മോഡുകളുണ്ട്. കൂടാതെ നാവിഗേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ മീഡിയ സ്ക്രീനിൻ്റെ നടുവിലായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡ്രൈവർ അസിസ്റ്റൻസിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മീറ്റർ കൺസോളിൽ കാണാമെന്നുള്ളതാണ്. കുറേ കൗതുകങ്ങളുണ്ട്. ആ മീറ്ററിൻ്റെ നീണ്ടടക്കം എല്ലാം കൗതുകങ്ങളാണ്. സൺറൂഫ് പോലെ തന്നെ പുതിയൊരു തരംഗമാണല്ലോ 360 ക്യാമറ. അപ്പോൾ 360 പാർക്കിംഗ് ക്യാമറ കൂടിയുണ്ട് XUV 700. ആ ഒരു ക്യാമറ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് നാല് വശങ്ങളും അല്ലെങ്കിൽ മുന്നും പിന്നും സൈഡുകളൊക്കെ തന്നെ നമുക്ക് കാണാം. കൂടാതെ അഡാപ്റ്റീവ് ലൈനിങ് കൂടി ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ കൂടി ഈ ഒരു XUV 700 ഉണ്ട്. അപ്പോൾ ആ ഒരു ക്യാമറയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കണ്ണാടിക്ക് താഴെയാണ് ക്യാമറ എന്നുള്ളത് തന്നെ ആ റൈറ്റ് ഡോർ ഓപ്പൺ ആണെന്നുള്ള ഒരു വാണിംഗ് കൂടി കണ്ടോ. സാധാരണ USB ചാർജിങ്ങിന് പുറമെ ഒരു വയർലെസ് ചാർജിങ് പാഡ് കൂടി ഈ ഒരു XUV 700 ഉണ്ട്. ഇന്നോവയിലും സഫാരിയിലും കണ്ട ബോസ് മോഡ്, ഇപ്പോൾ ഇടതുവശത്തെ പാസഞ്ചർ സീറ്റ് പിന്നിലിരുന്നുകൊണ്ട് തന്നെ തള്ളി നീക്കുക എന്നുള്ളത് കൂടുതൽ ലെഗ് സ്പേസ് പിൻ സീറ്റ് യാത്രക്കാരന് കിട്ടും. അത് XUV. ഡ്യുവൽ സോൺ ക്ലൈമറ്റോണിക് AC ആണിത്. പക്ഷേ തത്വത്തിൽ മൂന്ന് സോൺ ഉണ്ട്. റിയർ AC കൂടി കാണാം. അപ്പോൾ റിയർ AC മുന്നേ തന്നെ കൺട്രോൾ ചെയ്യാം. അത്യാവശ്യം നല്ല ചില്ലിങ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റോണിക് സിസ്റ്റം കൂടിയാണ് XUV 700. അപ്പോൾ ഓടിക്കാൻ രസമുള്ള വണ്ടി, ഒരുപാട് ഫീച്ചേഴ്സുള്ള വണ്ടി, ഈ രണ്ട് കാര്യങ്ങളും XUV മുന്നിട്ട് നിൽക്കുന്നുണ്ട്. വിലയുടെ കാര്യം പറഞ്ഞു, 15 ലക്ഷം താഴെ കിട്ടുന്ന ഒരു ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള പവർഫുൾ ആയിട്ട് വണ്ടി കൂടി XUV 700 പറയാം. നമുക്കൊരു ബേസ് മോഡലോ അല്ലെങ്കിൽ രണ്ടാമത്തെ വേരിയൻ്റോ ഒക്കെ എടുത്താലും തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കിട്ടും. അപ്പോൾ ഈ ഒരു സവിശേഷതകളൊക്കെ മാറ്റി തന്നെ ഓടിക്കാൻ നല്ല രസമുള്ള വണ്ടിയാണ് XUV 700 എന്ന് ഞാൻ പറഞ്ഞു. പെട്രോൾ ഡീസൽ എഞ്ചിൻ വകഭേദങ്ങളും മാനുവൽ ഗിയർ ബോക്സും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഉള്ള മോഡലുകളുള്ളതുകൊണ്ട് തന്നെ ഏതൊരു വണ്ടി വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ളൊരു വെർസറ്റാലിറ്റി കൂടി ഉണ്ട്. അപ്പോൾ മഹീന്ദ്രയുടെ ഒരു മികച്ച പ്രൊഡക്റ്റ് എന്ന് ഈ ഒരു XUV 700 പറയാം. ഈ സവിശേഷതകളും ഈ ഒരു ഡ്രൈവിംഗ് ഫീൽ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള കാർ തന്നെയാണ് XUV 700 തോന്നിയത്. അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ വീഡിയോ ഇവിടുന്ന് കരുതണം. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലക്കൂടി ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഉള്ളത്. ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഷെയർ ഒക്കെ നമ്മൾ എന്തിനാണ് അറിയാലോ. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി. നമസ്കാരം.